മനുഷ്യന്റെ ജീവിതം വളരെ ക്ഷണികമാണെന്ന് ഈ കാലഘട്ടം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കുറച്ചുള്ള സംഭവം, പക്ഷെ അത് ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. ഇതൊക്കെ കുറച്ചുള്ളല്ലേ, എപ്പോഴും കുറച്ച് മതി നമുക്ക്, അധികം വേണ്ട. This video is sponsored by Wedding Items കളുടെ അക്ഷയ ലോകം. റഹ്മ ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരു റോഡ് ആരതി. നമ്മുടെ ജീവിതത്തിലെ ഒന്നുമില്ലാണ്ട് വന്ന ആൾക്കാരാണ്. ഇത് എപ്പോഴും തലയില് നെറ്റിയും എഴുതി ഒട്ടിച്ചു വെച്ചാൽ നന്നായി. എന്ത്, ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്, എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് മറക്കണ കാരണമാണ് ഈ പ്രശ്നം മുഴുവൻ. നമ്മൾ ഒന്നും ഇല്ലാത്തവരായിരുന്നു. ഇന്ന് നമുക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം വെറുതെ കിട്ടിയിട്ടുള്ളതാണ്. വിലയ്ക്ക് കൊടുക്കണേക്കാൾ വെറുതെ കൊടുക്കുമ്പോഴാണ് സുഖം. വിലയ്ക്ക് കൊടുക്കുമ്പോൾ അത് വില ഇട്ടു, മറ്റതിന് വിലയിടാൻ പറ്റില്ല. വിലയിടാൻ പറ്റാത്തത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഈ വീടിന് വില പറയാൻ പറ്റും, നമുക്കൊരു ഓട്ടോറിക്ഷയ്ക്ക് വില പറയാൻ പറ്റും, പലതിനും വില പറയാൻ പറ്റും. വില പറയാൻ പറ്റാത്തത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് വിലയില്ല. നമുക്ക് വിലയിടാൻ പറ്റാത്തത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ഒരു മനുഷ്യനോട് പറയുന്ന ഒരു വാക്കായിരിക്കും ചിലപ്പോൾ, ആള് പറയും അതാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ പിടിച്ചു നിർത്തിയത് എന്ന് പറയും. ചിലപ്പോ ഒരു പാട്ടായിരിക്കും, ചിലപ്പോ ഒരു അനുഭവമായിരിക്കും. ഇതിനൊന്നും വിലയിടാൻ പറ്റില്ല. മനുഷ്യന് മാത്രമുള്ള കഴിവാണ് മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കഴിവ്. ഒരു പട്ടിക്കും അതില്ല, അല്ല പട്ടിക്ക് അതില്ല. ഇന്ന് വരെ ഒരു പട്ടി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സോറി ഇന്നലെ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെന്ന് ഒരു പട്ടി പറയില്ല. കാരണം എന്താ, പട്ടിനോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനുള്ള കഴിവില്ല. ആർക്കില്ല, ആർക്കില്ല, പട്ടിക്കില്ല. പിന്നെ പട്ടീനെ കുറ്റം പറഞ്ഞിട്ടല്ല കാര്യം, പട്ടിക്കില്ലാത്ത കഴിവ് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടാ? ഒരാൾക്ക് മാത്രമേ കഴിവുള്ളൂ, അതും മനുഷ്യനാണ്, മനസ്സിലാക്കാനുള്ള കഴിവ്. അതിന്റെ പേരാണ് ജീവകാരുണ്യം. അതാണ് ആവശ്യം. നമ്മുടെ ബ്യൂട്ടി അതായിരിക്കണം, നമ്മുടെ സമ്പത്ത് അതായിരിക്കണം, ബാക്കിയുള്ളതെല്ലാം. ഇപ്പൊ നമുക്കൊരു കൊറോണയെ ബാധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ്, എന്നെ ഒരൊട്ട കൊണ്ടുപോകില്ലാണ് എവിടേക്ക്, ആ ചോദ്യമില്ലേ. പിന്നെ നിങ്ങൾ ആരും കാണാൻ പറ്റില്ല, ആരും കാണിക്കൂല. പിന്നെ പറയും ഇതിലുണ്ട് ഏത് കുടുക്കേല്, എന്ത് അച്ഛന്റെ പൊടി. എന്നെ കാണാൻ പോലും പറ്റില്ലേ, പോസിറ്റീവ് ആണെന്ന് കണ്ടെങ്കിൽ ഒരൊട്ട കൊണ്ടുപോകലാണ് പിന്നെ. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മൾ പൊടിയായി. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അനിസ്പ്രേ അത് നല്ലൊരു സാധനമായിരുന്നു. ഇതുപോലെ നമ്മൾ പോകുമ്പോ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മള് പൊടിയായിട്ട് പോകുമ്പോ എന്തുട്ടിന് ഈ ലോകത്തിൽ വന്നേ, നീ എന്തുട്ട് ചെയ്തേ? ഇത് രണ്ടാണ് നമ്മൾ സ്വയം ചോദിക്കാം. മരിക്കുന്ന സമയത്ത് ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്ത് എന്തുകൊണ്ടോ ജീവിച്ചാ, ഇത് എന്തുകൊണ്ടോ ജീവിച്ചാ, ഇത് എന്തുകൊണ്ടോ ജീവിച്ചാന്ന് മനസ്സിലായില്ല. അതിനുത്തരം എനിക്ക് എന്നോട് പറയാൻ പറ്റണം, നിങ്ങളോടല്ല. ഓരോ മനുഷ്യനും ജീവിതത്തിന്റെ അവസാനത്തില് സ്വയം പറയും എന്ത്, എന്തിനു പിന്നെ ജീവിച്ചേ, ഏത് അല്ല എന്തിനാ. അപ്പൊ ഉള്ളി എന്ന് പറയും ഉണ്ടോ, ഏത് ജീവിച്ചോ. അത് കേട്ടിട്ട് വേണം ചില ആൾക്കാരെയാണ് അല്ല എന്തുകൊണ്ടോ ജീവിക്കണേ, എത്ര പേര് പറഞ്ഞത് എന്തിനാച്ചാ ഞാൻ ഇങ്ങനെ ജീവിക്കണേ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല താൻ എന്തിനാ ജീവിക്കുന്നത്, എന്നോട് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയണേ. പല ആൾക്കാർ ഇത് എന്നോട് ചോദിക്കണു എന്തിനാച്ചാ ഞാൻ ഇങ്ങനെ ജീവിക്കണേ, ഇതെന്താ എന്നോട് ചോദിക്കണേ, താൻ എന്നോട് ചോദിക്കും എന്തെന്ന്, അച്ഛനെന്തിനാ ജീവിക്കണെന്ന്. അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം, താൻ എന്തിനാ ജീവിക്കണത് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല താൻ തന്നോടനെ ചോദിക്കും. സത്യല്ലേ, നമ്മളെമ്മളോടെ ചോദിക്കണം. അല്ലപ്പോ ഞാനിപ്പോ എന്തിനാ ജീവിക്കണേ, ചില ആൾക്കാർക്ക് അറിയാറായിട്ടില്ല. മറ്റടുത്ത് എത്തുമ്പോൾ അറിയാ ഏത് മറ്റേ സാധനം വെച്ചിട്ട് എന്തിനൊന്ന് കേൾക്കണേ, കൊറോണ അതെനിക്ക് മനസ്സിലായി. പപ്പഴിന് സ്വയം ചോദിക്കണേ, സമയമുണ്ടാവില്ല. വെരി ഡേഞ്ചറസ് സാധനമാണ് പണം, വെരി ഡേഞ്ചറസ്. എന്താ കാര്യം എന്നറിയോ, അതിന് വേണ്ടി സ്വന്തം അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെ പോലും നിഷ്ഠൂരമായി കൊല ചെയ്യുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കണേ. ഒരിക്കലും ആവശ്യത്തിൽ കൂടുതൽ പണം നമ്മുടെ കയ്യിൽ ഉണ്ടാവരുത്, അത് കെണിയാണ്.
ആവശ്യത്തിൽ കൂടുതൽ പണമുള്ള ആൾക്കാർ പറയും ചോദിച്ചാലോട്ടാ എന്താ ആവശ്യത്തിൽ കൂടുതലുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ എന്ത് സാധനം നമ്മുടെ കയ്യിലുണ്ടോ അതൊക്കെ നമുക്ക് അപകടം വരുത്തി വയ്ക്കും. നിങ്ങളെ ആവശ്യത്തിൽ കൂടുതൽ ഓക്സിജൻ വലിച്ചു വയ്ക്കാൻ വിടറോ എന്ന് പറയും. എന്ത് ഇതെന്തോരം വലിച്ചിട്ട് കയറ്റാ ഞാൻ പറയല്ലേ, ഒരാൾ ശ്വാസം കുറേശ്ശെ വലിക്കുക, ഇതെല്ലാവർക്കും വലിക്കാനുള്ളതല്ലേ ലോകത്തിൽ. നീ മാത്രം ഇത്ര മാത്രം വലിച്ചത്, ബാക്കിയുള്ളവർ എന്തുകൊണ്ട് വലിക്കുക? അത് കാരണമാണ് ദൈവം കുറച്ച് വലിച്ചാൽ മതി. വിട് വിട്, ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഞാൻ ഈ ലോകത്തിലെ എല്ലാ ഓക്സിജനും ഞാനാ വലിച്ചെടുക്കാന്ന് പറഞ്ഞപ്പ നമ്മൾക്ക് പിന്നെ എന്തിട്ട് വലിക്കുക? അപ്പൊ ദൈവം ഉണ്ടാക്കിയപ്പോ നമ്മളെ സൃഷ്ടിച്ചപ്പോ തന്നെ കുറേശ്ശെ വലിച്ചാ മതി. വലിച്ചാ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? വിടില്ല എന്ന് പറഞ്ഞിരുന്ന കുഴപ്പമൊന്നുമില്ല, തന്നെ വിട്ടോളൂ. നീ ആവശ്യത്തിൽ കവിഞ്ഞു ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഡ്രസ്സ് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഡ്രസ്സ് ഉണ്ടായ പ്രശ്ന അല്ലപ്പോ അല്ലപ്പോ അത് ഇടണോ അല്ലെ അല്ലെ ഇതല്ലേ നല്ലത് അല്ലപ്പോ അതല്ലേ നല്ലത്. ആകെ ഒരു ഡ്രസ്സ് ഉള്ളെന്ന് വെച്ചെങ്കില് ഒരു കുഴപ്പമില്ല, അത് ഇട്ടിട്ട് നടക്കാം. അത് കണ്ടില്ലേ, ഒരു ടീഷർട്ടും മുണ്ടിട്ടിട്ട് വേറെ വല്ല സാധനങ്ങളൊക്കെ ഇടണം വെച്ചാ അല്ല അതിട്ടാലോണം ഭംഗി. ഇതെങ്ങനെയുണ്ട്, ഇതൊക്കെ നോക്കേണ്ട വരും. ആകെ ഒരു ഷർട്ടുള്ളത് ഇവിടെ ഈ രാഷ്ട്രീയക്കാർക്ക് പിന്നെ ഒരു ഗുണമാണ്, വെള്ളം മാത്രം എടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ. ഏതായിരുന്നാലും ഇപ്പൊ ഇതൊരു വെള്ളയിലെല്ലാവരും ഒതുങ്ങിയിട്ടുണ്ട്. ബാക്കി കളറുകള് കണ്ടമാനം ഡ്രസ് ഉണ്ടായ പ്രശ്നമാണിത്. ഇന്ന് കേരളത്തിലെ ഒരു 10-30 ലക്ഷം വീട് പണിതിട്ടുണ്ട്. അവിടെ ആൾക്കാരില്ലേ എന്തേ, അവരൊക്കെ നാട്ടിലെ അവിടെയും മറ്റടത്ത് മറിച്ചിടത്തൊക്കെ വീട് ഇഷ്ടപ്പെടാനുണ്ട്. പക്ഷെ വീടില്ലാത്ത ആൾക്കാർ കണ്ടമാനുണ്ട്, വീട് കണ്ടമാനുണ്ട്, പക്ഷെ അതിൽ താമസിക്കാൻ ആൾക്കാരില്ല. അവരൊക്കെ പുറത്താ ഒരു 5-6 ഫ്ലാറ്റൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരില്ലേ, വീടിനുള്ളവരുണ്ട് അല്ലെ. നിങ്ങളുടെ കാര്യമൊന്നും പറയുടെ കിട്ടും, പുതു കാര്യങ്ങളാണ് പറയുന്നത് കരുതാവൂ കേട്ടെ. 3-4-5 വീടൊക്കെ പണിത് ഫ്ലാറ്റൊക്കെ പണിതിട്ട് ഇയാൾക്ക് ഒരു വീട്ടിലല്ലേ താമസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും? അവിടെ കിടക്കട്ടെ, ചോ നല്ല കാശ് വരുമ്പോ നമുക്ക് വിറ്റിട്ട് എന്തൂട്ടുന്നുണ്ട്? തനിക്ക് ഇപ്പൊ എത്ര വയസ്സ്? 75. ഇനി എന്തൂട്ടുണ്ടാക്കാൻ? പിന്നിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരാളോട് ചോദിച്ചേ, നിങ്ങളുടെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭേത്തൊന്നും തുടരുന്നിട്ടാ, വെറുതെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നു, വഴി പോകും പറഞ്ഞ പോലെ കണക്കാക്കിയാൽ മതി. ഒരാളോട് ചോദിച്ചു, ചേട്ടാ ഇതെന്തിനു തനിക്ക് ജീവിക്കാനുള്ളതൊക്കെ ആയില്ലേ ഉവ്, പിന്നെ എന്തിനാ ഉണ്ടാക്കണേ? അല്ല ചോ കുട്ടികളൊക്കെ ആവും, കുട്ടികളുടെ കാര്യം നോക്കണ്ടേ? ആ കറക്റ്റ്, കുട്ടികളുടെ പഠനം, കുട്ടികളുടെ ആരോഗ്യമൊക്കെ നോക്കണ്ടേ? ഓക്കെ ഓക്കെ, അതിനുള്ളത് ഉണ്ടല്ലോ തനിക്ക് ഇഷ്ടപ്രകാരം. അല്ല ചോ കുട്ടികൾക്ക് കുട്ടികളാവുമ്പോ ദൈവമേ, തനിക്കുള്ളത് കുട്ടികൾ ഉണ്ടാവുമ്പോ, കുട്ടികൾക്കുള്ളത് ആ കുട്ടികളെ കെട്ടിക്കുമ്പോ, ആ കുട്ടികളുടെ കുട്ടികൾക്കുള്ളത് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10-25 വർഷം കഴിഞ്ഞപ്പോ ചോദിച്ചു, എന്താ ഇടോ ഓ കൊറേ ആയില്ലോ, എന്തിനാച്ചാ? ഐ എന്താ അങ്ങനെ പറയുന്നത്? ആ കൊറേ കാര്യം പറഞ്ഞിരുന്നല്ലോ, കുട്ടികൾക്കുള്ളത് കുട്ടികളുടെ കുട്ടികൾക്കുള്ളത്. അതെ കുട്ടികളില്ലേ, എന്ത് കുട്ടികളില്ലേ? അത് ശരി, ഇപ്പൊ എന്നിട്ടോ അല്ലപ്പോ അല്ലപ്പോ കുട്ടികളില്ലേ? അതാ കുട്ടികൾക്ക് ഉണ്ടാക്കി, കുട്ടികളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി, കുട്ടികളല്ലേ അല്ല. നമ്മളാലോചിക്കണം പ്രിയമുള്ളവരെ, നമ്മൾ ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോ എനിക്ക് തിന്നാനുള്ളത്, എനിക്ക് കിടക്കാനുള്ളത്, എനിക്ക് കൊടുക്കാനുള്ളത്, ബാക്കിയുള്ളതൊക്കെ എന്തിനാ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണേ? ഈ മനുഷ്യൻ അത് കണ്ട് എന്തോ ഒരു സൂത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലുണ്ടല്ലോ, ഇത് മനസ്സിലാക്കിയാൽ ലോകം മാറും. ഇത് എന്തൊക്കെയോ കൂട്ടി വെച്ചിട്ട് എന്നാ മനസ്സമാധാനത്ത് പറഞ്ഞ സാധനം ഉണ്ടാ? അതുമില്ല. ഞാൻ പറയാറുണ്ട്, നമ്മളെ പോലെയല്ല ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കില് കാറ് ലിഫ്റ്റിൽ കയറ്റിയിട്ട് 146-ാമത്തെ നിലയിൽ പോയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. എന്താ ചെയ്യച്ചു? ഞാൻ അങ്ങനൊരു കെട്ടിടം ഉണ്ടാക്കി പോയി. ഏത്? 146-ാം നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിലെ കാറ് ലിഫ്റ്റിൽ കയറ്റി, എന്നിട്ട് അത് പൊക്കി കൊണ്ടുപോയിട്ട് വേണം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. നമുക്കെങ്ങനെയാ ആ കഞ്ഞെടുത്ത് വെച്ചാൽ നമുക്ക് കഴിച്ചു പോവാം. ഇയാളത്ര ഉണ്ടാക്കി പോയി. അമ്പാനിയോട് എനിക്ക് വിഷമൊന്നും ഇല്ലട്ടോ, ഞാൻ അവരോട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. എന്നാലും 146-ാം നിലയ്ക്ക് പോകണ്ട ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമുക്കാണെങ്കിലോ? ഇതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ആലോചിക്കണ. ഇത് എന്തിനത് ആ അടുക്കള താഴെ വെച്ച് ഇങ്ങനെ കയറി പോകണ്ട വല്ല ആവശ്യമുണ്ടോ? ഇവിടുന്ന് കഴിച്ചാ പോരെ. ഓരോ എന്തെന്ന പറയാ, ഞാനത് പഠിച്ച് ഒരാളുടെ വീട്ടിൽ പോയി ചേറായാലാണ്. അവിടെ ചെന്നപ്പോ ആൾക്ക് കിഡ്നി അസുഖമാണ്. ഓക്കെ, ഇയാള് എന്നിട്ട് ഞാൻ ഇയാൾ പറഞ്ഞ, അച്ഛാ എനിക്ക് ഒരു നേഴ്സ് അവിടെ എന്നെ ശുശ്രൂഷ, അപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴില്ല.
ഒരു 19 crore വരും ആ വീടിന്. ഇയാൾക്ക് 75 വയസ്സ്. അയാൾ അന്ന് വന്നിരിക്കുക ഈ വീട്ടിൽ ഒന്ന് താമസിച്ചിട്ട് ചാവാനായിട്ട്. ഞാൻ കയറി ചെല്ലുമ്പോൾ ആദ്യം തുറക്കുമ്പോൾ വന്നത് നേരെ കാണുന്നത് സ്വിമ്മിങ് പൂളാ. ഏത് തോറ് തുറക്കുമ്പോൾ വീടിൻ്റെ അകത്ത് സ്വിമ്മിങ് പൂള്. ഞാൻ ചോദിച്ചു ചേട്ടത്തെ എന്തിന്നത്? തനിക്കിൽ നീന്താൻ പറ്റുമോ? 75 വയസ്സിന് കിഡ്നിയും പോയി, ഹാർട്ടും പ്രശ്നമായിട്ടിരിക്കുന്ന ആൾ എന്തിനത്? ഓരോ സ്വിച്ചൊക്കെ ഇന്റർനാഷണൽ സ്വിച്ചുകള്. ഞാൻ പറഞ്ഞു ചേട്ടത്തെ എന്തൊട്ട് വട്ട കണിക്കണത്താൻ? 75 വയസ്സ് കിഡ്നിയും പോയി, ഹാർട്ടിന് രണ്ടെണ്ണം കഴിഞ്ഞു, ഇനി ഒരു 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 ഇലക്ഷനും കൂടിയുള്ളൂ. ആ ഇലക്ഷനോട് കൂടെ ആളാ വിട്ടാവും. 2 ഇലക്ഷൻ കഴിഞ്ഞു, അത് രണ്ടിലും തോറ്റു. ഇനി 3rd ഇലക്ഷനോട് കൂടി ഡിക്ലെയർ ചെയ്യും. ഈ നിലയ്ക്ക് ഇങ്ങനെ ചേട്ടൊന്ന് സമാധാനം. എന്നിട്ട് അവിടെ പണിക്കാൻ അതവിടെ വയ്ക്കുക, അത് അങ്ങോട്ട് നീക്കിട. ചേട്ടൊന്ന് മിണ്ടണ്ടെന്ന്, അതൊക്കെ അവര് ചെയ്തോളും. അല്ല മേശ അങ്ങോട് മുട്ടിച്ചിട്. എന്റെ ചേട്ട ചേട്ടൻ നിൽക്കാൻ എങ്ങനെങ്കിലും അവിടെ ചേട്ടൊന്ന് വിട്ടുകളയ പറ്റില്ല. പ്രായമാകുമ്പോ ഈ അസുഖം വന്നാ പ്രശ്നട്ടാ. കിഡ്നി അല്ല ഇങ്ങനത്തെ ഒരു അസുഖം. അവിടെ വയ്ക്കട, അവിടെ നീക്കട. വീൽ ചെയറിൽ ഇരുന്നിട്ട് ഈ കാട്ടണ അങ്ങമ്മിട്ട് നടക്കാൻ പറ്റില്ല. വീൽ ചെയറിൽ ഇരുന്നിട്ട് പ്രായമാകുമ്പോ ഈ അസുഖം വരാണ്ടിരിക്കാൻ നോക്കിക്കോട്ടാ. എനിക്ക് വരില്ല എന്നാലോചിച്ചിട്ടേ ഞാൻ നടക്കുന്നു. ചില പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഒരു അവരെന്താ പ്രശ്നം അല്ലേ? അതുവരെ ഭയങ്കര അധികാരം കാണിച്ച് അധികാരം കാണിച്ചിരുന്ന ആൾക്കാർ പെട്ടെന്ന് അസുഖം വന്ന് വയ്യ ഉണ്ടാവുമ്പോ അങ്ങനെ കാണിക്കാൻ പറ്റണില്ല. ഞാനല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇതാണ് പ്രശ്നം പറയുന്നത്. കൂടുതൽ ഉണ്ടാക്കിയാൽ ഈ സ്വഭാവം ഈ അസുഖം നമുക്ക് വരൂട്ട. എല്ലാവർക്കും മരണമില്ല കേട്ടാ, ചില ആൾക്കാർ വന്നത് മാത്രമേ ഞാൻ പറഞ്ഞത് മാത്രമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ജീവിതം സന്തോഷപ്രദമാക്കലാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെങ്കിൽ ആവശ്യത്തിൽ കവിഞ്ഞത് എന്ത് നമ്മുടെ കയ്യിലുണ്ടോ ഇന്ന് തന്നെ അത് കൊടുത്താൽ ഇന്ന് സന്തോഷം. ഒരു മാസം കഴിഞ്ഞ് കൊടുത്താൽ ഒരു മാസം കഴിഞ്ഞിട്ട് സന്തോഷം. പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് കൊടുത്താൽ 10 വർഷം കഴിഞ്ഞിട്ട് സന്തോഷം. മരിച്ചു കഴിഞ്ഞിട്ട് കൊടുത്താൽ സന്തോഷമില്ല. എപ്പോഴാണ് ആയിക്കോട്ടെ അല്ലേ? ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ സ്വത്തും മകളൊക്കെ മക്കൾക്ക് കൊടുത്തതിൻ്റെ പേരിൽ എനിക്ക് വല്ല സന്തോഷം ഉണ്ടാവുള്ളൂ? സത്യാലോചിക്കാൻ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആ വീട് നിനക്ക്, ഈ വീട് നിനക്ക്, മറ്റേ വീട് നിനക്ക്, എല്ലാം നിനക്ക്, എന്താ കാര്യം? ഇത് കൊടുത്തിട്ടുള്ള സന്തോഷം കാണാൻ ഞാനില്ലല്ലോ, ഞാൻ പോയില്ലേ. ഇത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ മക്കൾക്കും നാട്ടുകാർക്കും പല ബന്ധുക്കൾക്കൊക്കെ സന്തോഷമായി. കാരണം എന്താ, വീതം വയ്ക്കുമ്പോൾ എന്തെങ്കിലും കിട്ടും. ആ സന്തോഷം അല്ല കൊടുക്കേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണം പ്രിയമുള്ളവരെ. എന്നിട്ട് നമ്മുടെ മനസ്സ് സന്തോഷിച്ചോണ്ടിരിക്കണം. മരിച്ചു പോണതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൊക്കോ, അപ്പോൾ സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ സന്തോഷം കിട്ടും. കാരണം എന്താ, ഇയാളുടെ സ്വത്തും മകളൊക്കെ നമുക്ക് കിട്ടില്ലോ. അതിൻ്റെ സുഖമല്ല മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. ചില ഓർ നമ്മൾ മരിച്ചു കിട്ടാനാണ് നിൽക്കണേ, തൊണ്ടപ്പൊടി ഒന്ന് പോയി കിട്ടിയാൽ മതി. ഒരു ചേട്ടൻ ഒരുത്തം മരിച്ച്, അപ്പം മരിച്ചിട്ട് ചവിടത്ത് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പിണ്ടില്ല, ഇവൻ പറയാ കൂട്ടുകാരനോട്, ആ അപ്പൻ നേരത്തെ പോണ്ടായിരുന്നു, ഇത്തിരി ലേറ്റ് ആയിരുന്നു. 99 വയസ്സായ അപ്പനെ അടക്കിയിട്ട് വരുമ്പോ മകൻ കൂട്ടുകാരനോട് വരെ കമന്റ് ആണ്, നേരത്തെ പോണ്ടായിരുന്നു, ഇത്തിരി ലേറ്റ് ആയി. സാധാരണ നമ്മളൊക്കെ ഒന്നും പറയില്ലേ, വരാൻ ഇത്തിരി ലേറ്റ് ആയിട്ടോ, ഞാൻ ഇത്തിരി ട്രാഫിക് ആയിരുന്നു എന്നൊക്കെ സാധാരണ പറയാറില്ലേ. അതുപോലെ ഈ ചെക്കൻ പറയണ് 99 വയസ്സ് വരെ നോക്കണ്ട വന്നതിന്റെ ഒരു പറയണതാണവൻ, നേരത്തെ പോണ്ടതായിരുന്നു, 2-3 പ്രാവശ്യമൊക്കെ വന്നതാണ്. എന്ത് അറ്റാക്ക്! എന്നിട്ട് പോയില്ലേ കംപ്ലീറ്റ്? ദ്രാവിഡിന്റെ കളിയാ, ദ്രാവിഡിന്റെ കളി മനസ്സിലായ. അങ്ങോട്ടൊരു കയ്യില് ബാറ്റ കിട്ടിയാൽ വിക്കറ്റ് അടിക്കാണ്ടിങ്ങനെ മുട്ടി മുട്ടി നിൽക്കുന്ന ആളില്ലേ, അതാണ് ഈ ദ്രാവിഡ്. ഇതിന് പല ആൾക്കാരും ദ്രാവിഡ, എന്തോരം മുട്ടുമുട്ടി ശ്വാസം മുട്ടിയിട്ട് പോലും മുട്ടാണ്ട് കളിയിൽ സ്റ്റേജിൽ കളി ഒന്നടിക്കണടാ അവിടുത്തെ, എന്തുകൊണ്ട് നീ മുട്ടിമുട്ടി നിൽക്കണേ പറയും. ഒരു സിക്സർ അടിച്ചാൽ മതി, സിക്സർ അടിച്ചാൽ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തു പോവേ. അതുകൊണ്ട് മുട്ടിമുട്ടി നിൽക്കുക. അതുകൊണ്ട് പല ആൾക്കാർക്കും ഒന്നടിച്ചാൽ മതി, അടിക്കില്ലേ മുട്ടിമുട്ടി നിൽക്കുള്ളോ. റഹ്മ ഗോൾഡ് ഡയമണ്ട് സിൽവർ Thiru Road, Aradhyu. Contact 9446-668484, 9605-018484.